എല്ലാ മക്കളും എല്ലാ കരങ്ങളും ഉയർത്തി, പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി യേശുവിനെ മുറക്കുന്നു സ്തുതിച്ച് ഈ ആരാധനയുടെ ആരംഭത്തിൽ തന്നെ യേശുവേ വിളിച്ചെന്ന് സ്തുതിച്ച് ദൈവത്തിന്റെ വചനത്തോട് ആമേൻ പറയുന്നു. ഹല്ലേലൂയ്യ. സക്കാരിയിൽ നിന്ന് ഇതായി അൾത്താരിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയ്ക്ക് ആമേൻ പറയുന്നു. യേശുവിന്റെ വചനത്തോട് ആമേൻ പറയുന്നു. ആമേൻ ദൈവപുത്ര, ആമേൻ സർവശക്തനായവനെ, ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നവനെ, ആമേൻ അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവനെ, ആമേൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോ അത്ഭുതമായി സൗഖ്യമായി ഇറങ്ങി വരുന്നവനെ, ആമേൻ വലിയ വിടുതൽ ഇപ്പോ നൽകുന്നവനെ, ആമേൻ ദൈവജനത്തിൽ ദൈവത്തിന്റെ ശക്തി ഇപ്പൊ പ്രകടമാകുന്നു. ഈശോയുടെ ശക്തി ഇപ്പൊ പ്രകടമാകുന്നു. അത്ഭുതങ്ങൾ അടിയാളങ്ങള് ദൈവജനത്തിലേക്ക് ഇപ്പോ ഒഴുകുന്നു. അത്ഭുതങ്ങൾ അടിയാളങ്ങള് പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ആരാധന വിശ്വസിക്കുന്നവരോടുകൂടി ഓ ദൈവമേ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. തീർച്ചയാണ് പതിനാറ് 17 സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തെ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പിശാചു പീഡകളെ ബഹിഷ്കരിക്കും. രോഗപീഡകൾ ബഹിഷ്കരിക്കപ്പെടുന്നു. തിന്മയുടെ കെട്ടുകൾ അഴിയുന്നു. പൈശാചിക ബന്ധനങ്ങൾ അഴിയുന്നു. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. യേശു പറഞ്ഞ നാമത്തിൽ വിശ്വസിക്കുന്നു. യേശു പറഞ്ഞ വചനത്തിൽ വിശ്വസിക്കുന്നു. തിന്മയുടെ കെട്ടുകൾ അഴിയുന്നു. പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. പുതിയ ഭാഷകൾ സംസാരിക്കുന്നു. അവൻ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരണമായി എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗിയുടെ മേൽ കൈകൾ വയ്ക്കും. അവർ സുഖം പ്രാപിക്കും. അവർ സുഖം പ്രാപിക്കും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പൊ സൗഖ്യങ്ങൾ നടക്കുന്നു. വിശ്വസിക്കുന്നവരോടുകൂടി സൗഖ്യമുണ്ട്. അടയാളമുണ്ട്. ഹല്ലേലൂയ. വിട്ടു മാറി പോകുന്നു. സ്വരം ഉയർത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയോട് ചേർന്ന് ഞങ്ങൾ തിന്മയുടെ സ്വാധീനം വിട്ടുമാറി പോകട്ടെ. വിട്ടുമാറി പോകട്ടെ. അന്ധവിശ്വാസങ്ങൾ വിട്ടുമാറി പോകട്ടെ. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കട്ടെ. ഭക്ഷണമായി സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ. വിടുതലിന്റെ വേദനയായി സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ. സ്വീകരിക്കപ്പെട്ടെ. സ്വീകരിക്കപ്പെട്ടെ. യേശുക്രിസ്തുവിനെ നാമത്തിൽ ആരാധന 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 ആരാധന. Hallelujah.
സ്വരം ഉയർത്തി എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിക്കുന്നു. അനുഗ്രഹങ്ങളിൽ നിറയുന്നു. മക്കളോട് കരുണ കാണിക്കണം. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദൈവജനം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ മുട്ടുമേൽ നിന്ന് വിശ്വാസം അറിയിച്ചുകൊണ്ട് വിശ്വാസം പ്രകീർത്തിച്ചുകൊണ്ട് ഇതാ സകല മനുഷ്യരെയും സാക്ഷിയാക്കി അതേറ്റു പറയുമ്പോൾ കർത്താവിന്റെ ശക്തി അൽത്താരയിൽ നിന്ന് പുറപ്പെടുന്നു. ആമേൻ. സൗഖ്യത്തിന്റെ ശക്തി പുറപ്പെടുന്നു. ഹല്ലേലൂയാ. God's mighty power delivering God's people. Hallelujah. Anointing healing. ഈശോയുടെ നാമത്തിന്റെ ശക്തി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ ശക്തി. Hallelujah. ഈശോയേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. എന്റെ മക്കളുടെ സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ മക്കളുടെ കണ്ണുനീര് ദൈവം കാണുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ വേദന ഈശോ കാണുന്നു. നിങ്ങളുടെ വേദന നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണുന്നു. നിങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ സഹനം ഈശോ കാണുന്നു. ഈശോ കൂടെയുണ്ട്. ഈശോ കൂടെയുണ്ട്. യേശുവേ തമ്പുരാനേ എന്ന് വിളിക്കുമ്പോ ഈശോ നിന്നെ നോക്കുന്നു. നിന്റെ കുടുംബത്തിന്റെ വേദനയിലേക്ക് ഈശോ ഇറങ്ങി വരുന്നു. സ്വർഗം തുറന്ന അഭിഷേകം സ്വീകരിക്കപ്പെടുന്നു. ആരാധന. മക്കള് വേദനയുള്ള മക്കള് വേദനയുള്ള മക്കളായി ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഈശോയെ ഈ വിടുതൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ദൈവമേ. എങ്കിലും ഈ മക്കൾ വിശ്വസിച്ചു വന്നതാ അങ്ങേ മക്കളുടെ ജീവിതത്തിൽ എന്നും ഇടപെടുന്നുണ്ടെന്ന് വിശ്വസിച്ച് അങ്ങിൽ മാത്രമേ ശരണപ്പെടുവാൻ സാധിക്കുകയുള്ളെന്ന് ആശ്രയിച്ചിട്ട് കാര്യമുള്ളെന്ന് വിശ്വസിച്ചിട്ട് വന്നത് അനേക കാതങ്ങൾ അനേക കിലോമീറ്ററുകൾ സഞ്ചരിച്ചു വന്ന മക്കളോട് സൗഖ്യം വിടുതൽ പ്രാപിക്കട്ടെ. ആമേൻ. ആമേൻ. ഈശോയേ വിശ്വാസത്തോടു കൂടി ആ മക്കൾ ആരാധിക്കുന്നു. സ്പർശിക്കണം ഈശോയെ. സ്പർശിക്കണം ഈശോയെ. ഈശോയെ. ഈശോ. ഈശോയെ. തങ്കളാര പാപികളായി ഞങ്ങളെ തേടി വന്ന ഈശോയെ. കാൽവരിക്കുന്നതിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോയെ. എന്റെ ദൈവമേ. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഈശോയെ. ഈശോ. ഇന്നും ഇന്നും ജീവിക്കുന്ന ഈശോയെ. അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ. ഈശോ നന്ദി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ 2019 അനുഗ്രഹത്തിന്റെ വർഷമാണ്. സഭയില് കത്തോലിക്ക തിരുസഭയില് പുത്തൻ ഉണർവ് വിശ്വാസത്തിന്റെ മേഖലയിൽ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2019. യേശുവിനെ ഉപേക്ഷിച്ചു പോയവർ പോലും സത്യദൈവത്തിങ്കലേക്ക് തിരിച്ചു വരുന്ന കാലഘട്ടം. ഈശോയ്ക്ക് നന്ദി പറയാം. ആമേൻ. ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ നിങ്ങൾ വിശ്വാസികള്
ഈ ആരാധനയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന വിശ്വാസികളാണ്. ഈ ആരാധനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ ഉപേക്ഷിച്ചു പോയ അനേകായിരങ്ങൾ തിരിച്ചു വരുന്നു. ആമേൻ. സഭയെ തള്ളിപ്പറഞ്ഞവർ തിരിച്ചു വരുന്നു. പുത്തൻ ഉണർവ് ലഭിക്കുന്നു തിരുസഭയ്ക്ക്. ലോകം മുഴുവൻ ഒരു പുത്തൻ ഉണർവ് ലഭിക്കുന്നു. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്, കർത്താവിന്റെ യേശുവിന്റെ പ്രവചനമാണ്, ഈശോ തരുന്ന പ്രവചനമാണ്. കത്തോലിക്ക തിരുസഭയിൽ പുത്തൻ അഭിഷേകം, പുത്തൻ ഉണർവ്, കുടുംബങ്ങള് ഉണർവ്, കുടുംബങ്ങളിൽ അഭിഷേകം. എത്രയെല്ലാം തിന്മകള് നമ്മെ, തിരുസഭയെ, നമ്മുടെ കുടുംബങ്ങളെ തളർത്തുവാൻ തകർക്കുവാൻ ശ്രമിച്ചിട്ടും ഇതാ തകരാതെ തളരാതെ കുടുംബങ്ങൾ എഴുന്നേറ്റ് വരുന്നു. അവർ പിടിച്ചു നിൽക്കുന്നു. നന്ദി. ഈ ആരാധനയുടെ സമയം കർത്താവേ, ഈ പുത്തൻ ഉണർവിനെ ഓർത്ത് നന്ദി പറയുന്നു. നന്ദി പറയുന്നു ഈശോയേ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12:1 നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. ആമേൻ. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. പ്രിയപ്പെട്ട മക്കളെ, തകർക്കുവാനും തളർക്കുവാനും തിന്മ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മുടെ പൂർവികരിലേക്ക് തിരിഞ്ഞു നോക്കണം. തകരാതെ തളരാതെ പിടിച്ചു നിന്ന അനേകായിരങ്ങളുണ്ട്. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികര്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മരിച്ചു മണ്ണടിഞ്ഞു പോയവര് അവരൊക്കെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ തീക്ഷ്ണതയാ. നമുക്ക് ചുറ്റും വിശ്വാസത്തിന്റെ സാക്ഷികളുണ്ട്. നമുക്ക് ചുറ്റും ഇന്നും പഴയ നിയമ കാലഘട്ടത്തിൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇന്നും അനേകം സാക്ഷികള് ജീവിച്ചിട്ടുണ്ട്, ഇന്നും ജീവിക്കുന്നുണ്ട്. വലിയ സമൂഹം, ചെറിയ സമൂഹമല്ല, വലിയ സമൂഹം. ഈശോ പറയുന്നു, നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും എല്ലാം മാറ്റിവെക്കാം. ഈശോയിലേക്ക് നോക്കിക്കേ. നമ്മളൊരു ഓട്ടപ്പന്തയത്തിലാണ് ഓടുന്നത്, ദൈവത്തിങ്കലേക്കാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം, യേശു ക്രിസ്തുവാണ് നമ്മുടെ ശക്തിയും. ഈ അൾത്താരിയിൽ നിന്ന് അതിനുള്ള കൃപ ലഭിക്കുക. നമ്മെ വിഷമിപ്പിക്കുന്ന എന്തും, ഭാരവും പാപവും പാപഭാരവും എല്ലാം ഈ അൾത്താരിയിൽ സമർപ്പിക്കാം. കർത്താവിന്റെ വചനത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഹെബ്രായർ 11:12 കടന്നു പോകുമ്പോൾ നാം കാണുന്ന വിശ്വാസത്തെ മുറുകെ പിടിച്ച തീക്ഷ്ണമതികൾ, അവരുടെയൊക്കെ തീക്ഷ്ണത നമുക്ക് കൂട്ടായിരിക്കട്ടെ. ദൈവം തന്നെ അംഗീകരിച്ച വിശ്വാസികളാണ് അവര്. അവർ നമുക്ക് പ്രചോദനമാണ്, അവർ നമുക്ക് ആവേശമാണ്. ആവേശത്തോടുകൂടി മുന്നോട്ട് പോകാൻ വചനം പറയുന്നു. നമ്മെ ചുറ്റി വരിയുന്ന, നമ്മെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന, നമ്മെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നമുക്ക് തടസ്സമുണ്ടാക്കുന്ന, വിശ്വാസത്തില് ചഞ്ചലത കൊണ്ടുവരുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഒന്നും പ്രശ്നമാക്കണ്ട, കർത്താവ് കൂടെയുണ്ട്, കർത്താവ് കൂടെയുണ്ട്. സ്ഥിരോത്സാഹമുണ്ടായിരിക്കട്ടെ, സ്ഥിര ഉത്സാഹമുണ്ടായിരിക്കട്ടെ. നിലനിൽപ്പിന്റെ വരം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിടിച്ചു നിൽക്കുവാനുള്ള വരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്നിലും നോക്കണ്ട, യേശുവാണ് നിന്റെ ലക്ഷ്യം.
കണ്ണു തുറന്ന് ഈശോയിലേക്ക് നോക്കാം. ഈ അൾത്താരയ്ക്ക് ചുറ്റും നിൽക്കുന്നവരെ പോലും നോക്കണ്ട, ഈശോയിലേക്ക് മാത്രം നോക്കാം, ഈശോയിലേക്ക് മാത്രം നോക്കാം, മറ്റൊന്നിലും നോക്കാതെ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട്. യേശുവാണ് ലക്ഷ്യം, യേശുവാണ് എന്റെ ഊർജം, യേശുവാണ് എന്റെ മാതൃക. കുരിശ് ക്ഷമയോട് സ്വീകരിക്കുവാൻ യേശുവിന് സാധിച്ചത് സ്വർഗം മുന്നിൽ കണ്ടത് കൊണ്ടാണ്. യേശുവിനുണ്ടായിരുന്ന മനോധൈര്യം, ശക്തി നമുക്കും ഉണ്ടാവട്ടെ. മരിച്ചാലും ജീവിക്കുന്ന വിശ്വാസം, മരിച്ചാലും ജീവിക്കുന്ന വിശ്വാസം നമുക്കുണ്ടാവട്ടെ. നമ്മളൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോകും, പക്ഷേ നമ്മൾ വിശ്വാസ മാതൃകകളായിട്ട് നമ്മുടെ തലമുറകളിൽ ജീവിക്കണം. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വാസത്തോടുകൂടി ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പൊന്നു തമ്പുരാന് ഇവിടെ സൗഖ്യങ്ങൾ നടക്കട്ടെ. യാക്കോബുസ്ലിഹ എഴുതിയ ലേഖനം 1:6 സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരയ്ക്ക് തുല്യനാണ്. സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എന്റെ ജീവിതത്തിന്റെ എല്ലാ നിയമങ്ങളും സമർപ്പിച്ചുകൊള്ളുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ മക്കളെ, വിശ്വാസമുള്ള വ്യക്തി അവൻ അവൾ എന്തു പ്രാർത്ഥിച്ചാലും ആ വിശ്വാസം കണ്ട് കർത്താവ് അത് കൊടുക്കും. ആമേൻ. വിശ്വാസമുള്ളവനിലാണ് കർത്താവ് സംപ്രീതനാകുന്നത്. ഹല്ലേലൂയാ. വിശ്വാസത്തിന് വേണ്ടിയിട്ട് സഹിക്കുന്ന ഒരു വ്യക്തി സഹിച്ചിട്ടുള്ള ഒരു വ്യക്തി അവൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവന്റെ പ്രാർത്ഥന അവളുടെ പ്രാർത്ഥനയാണ് ശ്രവിക്കപ്പെടുന്നത്. അവൻ ചോദിക്കുമ്പോൾ ആ പ്രാർത്ഥന കേൾക്കപ്പെടുന്നു. ഹല്ലേലൂയാ. അങ്ങനെയുള്ള വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. തകർച്ചയിലങ്ങയേ തളരാതെ വാഴ്ത്തിയ ജോബിന്റെ വിശ്വാസം നൽകണമേ, തളർച്ചയിലങ്ങയെ തളരാതെ വാഴ്ത്തിയ ജോബിന്റെ വിശ്വാസം നൽകണമേ. അവിടുത്തെ തിരുമന്തിൽ പുത്രനെ നൽകിയ അബ്രാമിൻ വിശ്വാസം നൽകണമേ, അവിടുത്തെ തിരുമുൻപിൽ പുത്രനെ നൽകിയ അബ്രാമിൻ വിശ്വാസം നൽകണമേ. വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. വിശ്വസിക്കുന്ന സമൂഹത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്നു. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച്
യേശുവേ കർത്താവേ, അനേക കിലോമീറ്ററുകള് മൈലുകള് സഞ്ചരിച്ച് വന്ന മക്കള് ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഇരു കരങ്ങളും യേശുവിലേക്ക് ഉയർത്തി കണ്ണുകൾ തുറന്ന് യേശുവിലേക്ക് നോക്കി യേശുവിന്റെ ആശീർവാദം, യേശുവിന്റെ ആശീർവാദമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈശോയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ഈശോയിലേക്ക് തിരിഞ്ഞു നോക്കും. എല്ലാ മക്കളും മുട്ടിന്മേലായിരിക്കുക, എല്ലാ മക്കളും മുട്ടിന്മേലായിരിക്കുക. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയരട്ടെ, സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ചങ്കുപൊട്ടിയ യേശുവേ ഈശോയേ